നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രിയുടെ ആപ്ലിക്കേഷൻ ക്ഷണിച്ച കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും കേരള യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ആപ്ലിക്കേഷനുകൾ കൊടുത്തു തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു. എന്നാലും പേടിക്കേണ്ട കാര്യമില്ല, 17-ാം തീയതി വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. ആദ്യം ആപ്ലിക്കേഷൻ നൽകുന്നവർക്ക് യാതൊരുവിധ ബെനിഫിറ്റും ഇല്ല. നിങ്ങൾ ഈ തീയതിക്കുള്ളിൽ നൽകിയാൽ മതി. അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഒന്ന് വൈകിപ്പോന്ന് പറഞ്ഞാൽ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവസാനം അപേക്ഷിക്കുന്ന ആളെയും ആദ്യം അപേക്ഷിക്കുന്ന ആളെയും പരിഗണിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ മാർക്കുള്ളവർക്ക് മാത്രമേ അഡ്മിഷൻ ലഭിക്കാറുള്ളൂ. സോ അതിന്റെ കാര്യത്തിലൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ട്രയൽ അലോട്ട്മെന്റ്, അതോടൊപ്പം തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ് തീയതികളൊക്കെ കേരള യൂണിവേഴ്സിറ്റി ഒഫീഷ്യലി പുറത്തുവിട്ടിട്ടുണ്ട്. ഈ തീയതികളിൽ ഒരുപക്ഷെ യൂണിവേഴ്സിറ്റിയിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നിന്നും ട്രയൽ അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും അതോടൊപ്പം തന്നെ കോളേജ് ജോയിനിങ്ങും ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ പ്രോസസ്സുകൾ ഓഗസ്റ്റ് മാസം തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ട്രയൽ അലോട്ട്മെന്റിന്റെ ഡേറ്റ് എന്നാണെന്നൊന്ന് പരിശോധിക്കാം. 13-ാം തീയതിയാണ്, ഓഗസ്റ്റ് 13-ാം തീയതിയാണ് ട്രയൽ അലോട്ട്മെന്റ് പറഞ്ഞിട്ടുള്ളത്. അതായത് 17-ാം തീയതി വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാം. പക്ഷെ 13-ാം തീയതി വരെ ആപ്ലിക്കേഷൻ വന്ന ആപ്ലിക്കേഷൻ വിട്ട് ജസ്റ്റ് ഒരു ട്രയൽ അലോട്ട്മെന്റ് എന്നുള്ള രീതിയിൽ 13-ാം തീയതി ട്രയൽ അലോട്ട്മെന്റ് വരുന്നതായിരിക്കും. പക്ഷെ അതിനുശേഷം അപേക്ഷിക്കുന്നവർക്കായാൽ പോലും അവരെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതായിരിക്കും. ട്രയൽ അലോട്ട്മെന്റ് നമുക്കറിയാം അഡ്മിഷൻ എടുക്കാനൊന്നും സാധിക്കില്ല, ജസ്റ്റ് ഒരു ട്രയലിന് വേണ്ടി നടത്തുന്ന അലോട്ട്മെന്റ് ആണ്. അപ്പോൾ ആ ട്രയൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതിനകത്തൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. 17-ാം തീയതി വരെയും ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതായിരിക്കും. പക്ഷെ 13-ാം തീയതി ജസ്റ്റ് ഒരു ട്രയൽ അലോട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ 17-ാം തീയതിയോടുകൂടെ തന്നെ ആപ്ലിക്കേഷൻ എല്ലാം ക്ലോസ് ആവുന്നതായിരിക്കും. അത് കഴിഞ്ഞാണ് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ വരവ്. 18-ാം തീയതി, ഓഗസ്റ്റ് 18-ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് ഉണ്ടാവുമെന്ന് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ട ആ ഷെഡ്യൂൾ പ്രകാരം പറഞ്ഞിരിക്കുന്നത്. 18-ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് വരിക. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ 18 മുതൽ 24-ാം തീയതി വരെയുള്ള ആ ഒരു ഗ്യാപ്പിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിച്ച കോളേജ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ പോയി കാര്യങ്ങൾ ചെയ്യാനും അതായത് കോളേജിൽ പോയി അഡ്മിഷൻ കാര്യങ്ങൾ ചെയ്യാനും അവരുടെ ഹയർ ഓപ്ഷൻസുകളോ അല്ലെങ്കിൽ തറയിലോട്ടുള്ള ഓപ്ഷൻസുകളോ മറ്റും ക്യാൻസൽ ചെയ്യാനുമൊക്കെയുള്ള സമയമാണ് ഈ 24-ാം തീയതി വരെ നൽകുക. അത് കഴിഞ്ഞ് 25-ാം തീയതി സെക്കൻഡ് അലോട്ട്മെന്റ് പുറത്തു വരുമെന്ന് ഈ ഷെഡ്യൂളിൽ പറയുന്നു. 25-ാം തീയതി സെക്കൻഡ് അലോട്ട്മെന്റ് പുറത്തു വരുമെന്ന് പറയുന്നു. അപ്പോൾ ഈ പറയുന്ന അലോട്ട്മെന്റുകൾ ഒന്നും ഈ തീയതിയിൽ തന്നെ നടക്കണമെന്നില്ല. ഇതിനകത്ത് എന്തെങ്കിലും വിധത്തിലുള്ള മാറ്റമുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി നേരത്തെ നോട്ടിഫിക്കേഷനിലൂടെ അറിയിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയമുണ്ട്, ഇതിനകത്ത് ട്രയൽ അലോട്ട്മെന്റിന്റെയും അതോടൊപ്പം സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ സ്പോർട്സ് കോട്ടയുടെയും കമ്മ്യൂണിറ്റി കോട്ടയുടെയും ഒന്നും തീയതി പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. തീർച്ചയായിട്ടും ഈ തീയതികളൊക്കെ ഉണ്ട്. 26-ാം തീയതി കോളേജ് ജോയിനിങ് എന്നാണ് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടുള്ള ഷെഡ്യൂളിൽ പറയുന്നത്. അതായത് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം കോളേജ് ജോയിനിങ് എന്നാണ് നൽകിയിട്ടുള്ളത്. അതിൽ ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും വന്ന വിദ്യാർത്ഥികളെ കൊണ്ട് ഈ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് അവർ ഉണ്ടാക്കി വെച്ചേക്കും ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് അതോടൊപ്പം തന്നെ തേർഡ് അലോട്ട്മെന്റ് മറ്റ് കമ്മ്യൂണിറ്റി കോഡ് അലോട്ട്മെന്റ് എല്ലാം നടക്കുന്നതായിരിക്കും. ഇതിനകത്ത് വന്ന വിദ്യാർത്ഥികളെ, അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളെ എല്ലാം ഒരുമിച്ചാക്കി ഒരു ക്ലാസ് ആക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ക്ലാസുകൾ തുടങ്ങുള്ളൂ. ഈ വർഷം ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നതിനുള്ള യാതൊരുവിധ സംശയവുമില്ല. തീർച്ചയായിട്ടും ഓൺലൈൻ ആയിട്ട് തന്നെയായിരിക്കും നിങ്ങളുടെ ക്ലാസുകൾ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട കോളേജുകളൊക്കെ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്, അതായത് കേരള യൂണിവേഴ്സിറ്റിയുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് നോക്കാൻ കഴിയും സൈറ്റിൽ കയറി കഴിഞ്ഞാൽ. അത് നോക്കിയിട്ട് നിങ്ങൾ സാധ്യതയുള്ള കോളേജുകൾ മാക്സിമം വെക്കാൻ ശ്രമിക്കണം. കാരണം ഈ വർഷം A+കളുടെയും മാർക്കുകളുടെയൊക്കെ എണ്ണം വളരെ കൂടിയ സാഹചര്യമായതുകൊണ്ട് തന്നെ സാഹചര്യത്തിൽ നിങ്ങൾ ഒരു ധാരണയും ഇല്ലാതെ ഓപ്ഷൻസുകൾ വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന മാക്സിമം ഓപ്ഷൻസുകൾ നിങ്ങൾ വെക്കുക. അത് നിങ്ങൾക്ക് ചാൻസ് ഉള്ള കോഴ്സുകൾ തന്നെ, ചാൻസ് ഉള്ള കോളേജുകൾ തന്നെ വെക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ചാൻസ് ഇല്ലാത്ത ഒത്തിരി കോളേജുകൾ മാത്രമാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപക്ഷെ അഡ്മിഷൻ ലഭിക്കാതെ പോയേക്കാം. ഈ വർഷം നല്ല രീതിയിലുള്ള ടൈറ്റ് ആയിരിക്കും. നമുക്കറിയാം മുൻവർഷങ്ങളിൽ അത് നല്ല ടൈറ്റാണ് നമുക്ക് ഡിഗ്രി അഡ്മിഷനുകളൊക്കെ ലഭിക്കാൻ വേണ്ടി. അതും കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അഡ്മിഷനുകളൊക്കെ ലഭിക്കാൻ കുറച്ച് പ്രയാസമാണ് മറ്റ് യൂണിവേഴ്സിറ്റികളെ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈ വർഷം ഈ ഒരു A+ വർധന അല്ലെങ്കിൽ മാർക്ക് വർധനവും കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ടൈറ്റ് അനുഭവപ്പെട്ടേക്കാം. തീർച്ചയായും വിദ്യാർത്ഥികൾ നോക്കിയും കണ്ടും ഒക്കെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിച്ചുകൊണ്ടുള്ള രീതിയിൽ തന്നെ അലോട്ട്മെന്റ് പ്രോസസ്സുകളിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ എന്തുണ്ടെങ്കിലും നമുക്ക് കമന്റ് ബോക്സിൽ കമന്റ് ആയി രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ എന്തുണ്ടാവും. ഇനിയിപ്പോ ഫസ്റ്റ് അലോട്ട്മെന്റ് ഡേറ്റ് അതോടൊപ്പം സെക്കൻഡ് അലോട്ട്മെന്റ് ഡേറ്റിലൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ വരുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും. സോ ആ ടെൻഷൻ പിടിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും അർഹമായ സീറ്റുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സോ കേരള യൂണിവേഴ്സിറ്റിയിൽ എല്ലാവർക്കും സീറ്റുകൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും വളരെ നല്ല, നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റി. സോ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.